നമസ്കാരം. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനു നേരെ ഇസ്ലാമിക മതമൗലികവാദികളുടെ ഭീഷണി. കേരളത്തിൽ ജിഹാദിന് കോപ്പുകൂട്ടുന്ന ഇസ്ലാമിക ഭീകരരുടെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നീ ഗുരുതരമായ സാമൂഹ്യ വിപത്തിനെക്കുറിച്ച് സഭാവിശ്വാസികളെ ബോധവൽക്കരിച്ച് കുറവിലങ്ങാട് മാർത്താ മറിയം പള്ളിയിലെ എട്ട് നോമ്പ് തിരുനാളിൻ്റെ സമാപനത്തോടനുബന്ധിച്ചിട്ടുള്ള സന്ദേശത്തിൽ ബിഷപ്പ് പറഞ്ഞിരുന്നു. ബിഷപ്പിൻ്റെ ഈ പ്രസംഗത്തിനെതിരെയാണ് കേരള താലിബാനികളും എല്ലാ ഇസ്ലാം മതമൗലികവാദികളും ചേർന്ന് ബിഷപ്പിനെ കടന്നാക്രമിക്കുന്നത്. കേരളത്തിൽ വ്യാപകമായി ലവ് ജിഹാദിനോടൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നുവെന്ന പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്ലാമിക മതമൗലികവാദികളും ജിഹാദികളും രണ്ട് ദിവസമായി കടുത്ത ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ സമൂഹ മാധ്യമങ്ങളിൽ ബിഷപ്പിന് നേരെ ഭീഷണി മുഴക്കുകയാണ്. അമുസ്ലിങ്ങളെ മയക്കുമരുന്ന് നൽകി നശിപ്പിക്കാൻ മുസ്ലിം ജിഹാദികൾ നാർക്കോട്ടിക് ജിഹാദ് നടത്തുകയാണെന്ന ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റപ്രകാരം ശിക്ഷാ നടപടി കൈക്കൊള്ളണമെന്ന് ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റ് പാലാ ബിഷപ്പിനെ പോലുള്ള വർഗീയവാദികൾ RSSന് പാദസേവ ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിനും രാജ്യത്തിനും അപമാനമാണെന്ന് ബന്ധപ്പെട്ടവർ വിലയിരുത്തണമെന്ന് പള്ളി ഇമാമുമാരുടെ സംഘടന ആവശ്യപ്പെട്ടു. മതസ്പർദ്ധ വളർത്തുന്ന പാലാ ബിഷപ്പിനെതിരായ സർക്കാർ നടപടി കാത്തിരിക്കുകയാണ് മതേതര കേരളമെന്നതും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഇമാമുമാരുടെ സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി. ലവ് ജിഹാദിനോടൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നുവെന്ന പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ EK സമസ്ത വിഭാഗവും രംഗത്തു വന്നു. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിൻ്റെ തെളിവുകൾ പാലാ ബിഷപ്പ് വെളിപ്പെടുത്തണം. അതിനു കഴിയില്ലെങ്കിൽ അദ്ദേഹം നാർക്കോട്ടിക് അടിച്ചത് എവിടെ നിന്നെന്ന് തുറന്നു പറയണം. രണ്ടും നടക്കില്ലെങ്കിൽ ഈ വിഷസർപ്പത്തെ പിടിച്ച് കൂട്ടിലടയ്ക്കണമെന്ന് EK സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ വെല്ലുവിളിച്ചു. ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും കേരളത്തിലുണ്ടെന്ന് പാലാ ബിഷപ്പ് വ്യക്തമാക്കിയത് കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ആരോപിക്കുന്നു. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. അമുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ മയക്കുമരുന്നിന് അടിമയാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ലവ് ജിഹാദിൻ്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നു. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കുന്നു. മുസ്ലിങ്ങർ അല്ലാത്തവർ ഇല്ലാതാക്കണമെന്നാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. ഇതര മതസ്ഥരായ യുവതികൾ IS ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകുമെന്നും പാലാ ബിഷപ്പ് പറഞ്ഞിരുന്നു. ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തിനെതിരെയാണ് സകലമാന ജിഹാദികളും കൂടി ബിഷപ്പിനെതിരെ തിരിഞ്ഞത്. ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണെന്നും ലവ് ജിഹാദ് പോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദും കേരളത്തിൽ വ്യാപകമാണെന്ന് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞിരുന്നു. അറബി ഭാഷയിലെ സാങ്കേതിക പദങ്ങളായ ജിഹാദ്, ഹലാൽ, കാഫിർ തുടങ്ങിയ പദങ്ങളെ അനവസരത്തിലും ദുഷ്ടലാക്കോടെയും ഉപയോഗിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന നടപടിയിൽ നിന്ന് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ പിന്മാറണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. മതസ്പർദ്ധ വളർത്തുന്ന വർഗീയ പരാമർശങ്ങൾ നടത്തിയ ബിഷപ്പിനെതിരെ നടപടി വേണമെന്ന് SIO പരാതിയിൽ ആവശ്യപ്പെട്ടു. ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നുണ്ടെന്ന ബിഷപ്പിന്റെ പരാമർശം വ്യത്യസ്ത മതസമുദായങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന് തുരങ്കം വയ്ക്കുന്നവയാണെന്നും SIO സംസ്ഥാന ജനറൽ സെക്രട്ടറി പരാതിയിൽ പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ പരാമർശത്തിനെതിരെ SKSSFഉം ആരോപണം ഉന്നയിച്ചിരുന്നു. ബിഷപ്പ് ഉന്നയിക്കുന്ന ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നിവയുടെ തെളിവുകൾ പുറത്തുവിടണം. മുസ്ലിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി വിദ്വേഷ പ്രചരണം നടത്തുന്ന ബിഷപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും SKSSF പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന ജിഹാദി പ്രവർത്തനങ്ങളെക്കുറിച്ച് തൻ്റെ സഭയിലെ വിശ്വാസ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തിയ ഒരു സഭാപിതാവിന് ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിൽ ജിഹാദികൾക്കെതിരെ ആരെയും ശബ്ദിക്കുവാൻ അനുവദിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.